നമസ്കാരം ഒരു മലയാളി പെൺകുട്ടിയുടെ അഭിമാനകരമായ നേട്ടങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള മാധ്യമങ്ങൾ വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്തെ തീരദേശ ഗ്രാമത്തിൽ ജനിച്ച ജെനി എന്ന പെൺകുട്ടി എയർ അറേബ്യയുടെ പൈലറ്റായി ഗൾഫിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിമാനം പറത്തെത്തുന്ന വാർത്തയായിരുന്നു അത് ഇതിലെല്ലാം തന്നെ വാർത്തകളിൽ ആ കുട്ടി തീരദേശക്കാരിയായ എന്ന് കൊടുത്തിരുന്നു നമ്മളെല്ലാം കരുതിയത് ഈ കുട്ടി തീരദേശത്ത് തന്നെ ജനിച്ചു വളർന്ന് ഇവിടെ പൈലറ്റ് പരിശീലനം നടത്തി അങ്ങനെ എയർ അറേബ്യയിൽ ജോലി കിട്ടി പൈലറ്റായി വിമാനം പറത്തി എത്തുന്നു എന്നാണ് ആ വാർത്ത വായിക്കുന്ന ആർക്കും ഒറ്റനോട്ടത്തിൽ തോന്നുന്നത് പിന്നീട് മറ്റു മാധ്യമങ്ങളിൽ നിന്നാണ് ഇക്കാര്യം മനസ്സിലാക്കുന്നത് ഈ കുട്ടി ജനിച്ചു വളർന്നത് ഷാർജയിലായിരുന്നു എന്നാലും നമുക്കെല്ലാവരും തീർച്ചയായിട്ടും അഭിമാനത്തോടെ തന്നെ ഇക്കാര്യം കരുതേണ്ട ഒന്നാണ് പക്ഷേ എന്നാലും മലയാള മാധ്യമങ്ങൾ പലതും കൊടുത്ത വാർത്തയിൽ അല്പം തെറ്റിദ്ധാരണ വരുന്നിട്ടില്ലേ എന്ന് ഒരു സംശയം ആർക്കും തോന്നാം ഒരു മലയാളി പെൺകുട്ടി ഒരു പൈലറ്റ് ആവുക എന്നുള്ളത് തീർത്തും അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് അതിനിടയിൽ തീരദേശക്കാരി എന്ന് നിരന്തരം അതിൽ പല ഭാഗത്തും പരാമർശിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ കുട്ടി ഇവിടെ തന്നെ ജനിച്ച് വളർന്ന് ഇവിടുത്തെ പരിമിതമായ സാഹചര്യങ്ങളിലായിരിക്കാം വളർന്നത് എന്നാണ് മറ്റൊരു പ്രധാന പിശക് പല മാധ്യമങ്ങളിലും വന്നത് ജനി കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് പദവി നേടുന്ന ആദ്യ മലയാളി പെൺകുട്ടി എന്നാണ് ഇത് തീർത്തും തെറ്റാണ് ഒട്ടേറെ പേർ തിരുവനന്തപുരം സ്വദേശിനികളായാൽ തന്നെ പലരും വനിതാ പൈലറ്റുമാരുണ്ട് നമുക്ക് ചുറ്റും തിരുവനന്തപുരത്തോ നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളത്തിൻ്റെ പുറത്ത് പോയി നിന്നാൽ നമുക്ക് തന്നെ കാണാം മലയാളം സംസാരിച്ചുകൊണ്ട് കടന്നു വരുന്ന മലയാളി പൈലറ്റ് പെൺകുട്ടികളെ എത്ര പേർ നമുക്കാണെങ്കിലും കാണാം അങ്ങനെ ഒരുപാട് പേരുണ്ട് അത്തരമൊരു അവസ്ഥയിലാണ് പ്രാഥമികമായ കാര്യങ്ങൾ പോലും അന്വേഷിക്കാതെ നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും ഇത്തരം വാർത്തകൾ തട്ടിവിടാറുള്ളത് ഈ തീരദേശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു പഴയ കാര്യം ഓർമ്മ വരികയാണ് തീരദേശത്ത് വിമർശിച്ചൊരാളിയായി വളർന്ന ഒരു വ്യക്തി പിന്നീട് ഇന്ത്യയിലെ വിമാന പൈലറ്റായി മാറിയ സംഭവമാണത് ഡിക്സൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹവും തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ ജനിച്ചു വളർന്ന ഒരാളായിരുന്നു അദ്ദേഹം കൊമേഴ്ഷ്യൽ പൈലറ്റ് ഒക്കെ നേടി എന്നാൽ വളരെ കാലം അദ്ദേഹത്തിന് ജോലിയൊന്നും ലഭിച്ചിരുന്നില്ല അദ്ദേഹം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള പലർക്കും നിവേദനമൊക്കെ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹത്തിന് പൈലറ്റായി ജോലി ലഭിച്ചു അന്ന് സ്വകാര്യ വിമാന സർവീസുകളൊന്നും ഇല്ലായിരുന്ന ഒരു കാലമാണ് എയർ ഇന്ത്യയും ഇന്നർ എയർലൈൻസും മാത്രം സർവീസ് നടത്തിയിരുന്ന ഒരു കാലം അന്ന് അദ്ദേഹത്തിന് ജോലി ലഭിച്ച് അദ്ദേഹം വിമാനം പറത്തി തിരുവനന്തപുരത്തേക്ക് എത്തിയ വാർത്ത തൻ്റെ വീടിരിക്കുന്ന പ്രദേശത്തിൻ്റെ മുകളിലൂടെ വിമാനം പറത്തി വിമാനത്ത തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒന്ന് ഇറങ്ങിയ വാർത്ത അന്ന് പത്രങ്ങളിൽ വലിയൊരു ആഘോഷമായിരുന്നു അന്ന് ടി വി ചാനലുകളും സാമൂഹ്യ മാധ്യമങ്ങളും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തോന്നും ജനിയും ഇതുപോലെ ഒരുപക്ഷെ ഒരുപാട് കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിന്ന് വളർന്നു വന്ന് പൈലറ്റായി മാറിയ ഒരാളായിരിക്കാമെന്ന് അന്ന് കുഴപ്പമില്ല നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം എന്നുള്ള നേട്ടം തന്നെയാണ് ജനി നേടിയത് ഡിക്സൺ ഇപ്പോൾ എവിടെയാണെന്ന് നമുക്കിനിയും വ്യക്തവുമല്ല മറ്റൊന്ന് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ജനിയെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഇടുകയുണ്ടായി അവിടെ ഇരിക്കുന്നവരും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൈകാര്യം ചെയ്യുന്നവർ പോലും ഇതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു അന്വേഷണം നടത്താതെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പലപ്പോഴും മുഖ്യമന്ത്രി മന്ത്രിമാരുമെല്ലാം പോലെ ആധികാരികമായി കാര്യങ്ങൾ പറയുന്നവർ പോലും ഇത്തരം അബദ്ധങ്ങൾ പിന്തുടരുന്നത് നമ്മൾ തീർച്ചയായിട്ടും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കും മാധ്യമങ്ങളിലൂടെ വരുന്നതെല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട് അപ്പോൾ അവർ തീർച്ചയായും ഇത്തരം വാർത്തകളാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാം ജനി മിടുക്കിയ കുട്ടി തന്നെയാണ് ജനിയെക്കുറിച്ചുള്ള വാർത്ത തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഏറ്റവും പ്രചോദനം നൽകുന്നത് തന്നെയാണ് പക്ഷേ അത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ അതിലിത്തരം അടിസ്ഥാന പിശകുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഓരോ മാധ്യമങ്ങളുടെയും അല്ലെങ്കിൽ നമ്മുടെ ഔദ്യോഗിക പദവികളിലിരിക്കുന്ന ഓരോരുത്തരുടെയും ചുമതലയാണ് ഇത്തരം തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ ഇനിയും നമ്മുടെ മാധ്യമങ്ങളും ഉന്നത പദവിയിലിരിക്കുന്ന ആളുകളും ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വെബ്നെസ് തത്വ വിന്യൂസ്